പ്രിയ ഹബീബിന് അവിടുന്ന് അറിയാൻ ഈ പാവപ്പെട്ട പേരമകൾ എഴുതുന്നത്. എന്നെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അറിയുന്ന അവിടുത്തേക്ക് എന്നെ പരിചയപ്പെടുത്തേണ്ടതില്ല. എങ്കിലും വളരെ അഭിമാനത്തോടെ ഈയുള്ളവൾ എഴുതട്ടെ, ജന്മം കൊണ്ട് വലിയ ഭാഗ്യം കിട്ടിയവളാണ് ഞാൻ. അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവളായി എന്നതാണ് ആ വലിയ ഭാഗ്യം. അതിനും പുറമെ ഉപ്പാപ്പാന്റെ പേരക്കുട്ടിയായി എന്നുള്ളതും വലിയ ഭാഗ്യമായി കാണുന്നു. ഈ ഭാഗ്യമൊക്കെ നിലനിൽക്കെ ഈ പൊന്നുമോൾക്ക് ഈ കത്തെഴുതുമ്പോൾ പറയാനൊരുപാട് വിഷമങ്ങളും വിധകളുമുണ്ട് ഉപ്പാപ്പ. ഈ പൊന്നുമോൾക്ക് ഉപ്പാപ്പയെ കാണാനോ ഉപ്പാപ്പ ജീവിച്ച കാലത്ത് ജീവിക്കാനോ കഴിഞ്ഞില്ല. അതിനുമാത്രം നന്മ നിറഞ്ഞവളൊന്നുമല്ല ഈ പൊന്നുമോൾ. എങ്കിലും എന്നെ കാണാതെ എന്നെ സ്നേഹിക്കുന്നവർ വരാനുണ്ടെന്നും അവർ എന്റെ കൂട്ടുകാരാണെന്നും ഉപ്പാപ്പ പറഞ്ഞതായി ഞാൻ വയലിൽ കേട്ടിട്ടുണ്ട്. ഇനിയുള്ള പ്രതീക്ഷ ആ കൂട്ടത്തിൽ പെടുമെന്നുള്ളതാണ്. സ്നേഹിക്കാൻ അറിയില്ലെങ്കിലും സ്നേഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊന്നുമോളെ ആ കൂട്ടുകാരിൽ പെടുത്തൂലെ ഉപ്പാപ്പ. ഒരുപാട് കാലമായി ഇതുപോലെ ഉപ്പാപ്പയുമായി സംവദിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പാപിയായ ഈ പൊന്നുമോൾക്ക് അവിടുത്തെ മുവാജഹത്തിലൊന്ന് വരാൻ അശക്തയായിരുന്നു. ഇത്രയും പാപങ്ങൾ പേറി എങ്ങനെ ഉപ്പാപ്പയുടെ മുഖത്ത് ഈ പൊന്നുമോൾ നോക്കും? ഇരുട്ടിന്റെ മറവിൽ ആരും കാണാതെ ഈ പൊന്നുമോളിൽ നിന്നും വന്നുപോയ പാകപ്പിഴവുകൾ എല്ലാം അവിടുന്ന് കണ്ടിരിക്കുമല്ലോ. അതാലോചിക്കുമ്പോൾ ഉപ്പാപ്പയുടെ മുഖത്ത് നോക്കാൻ പോലും ഈ പാപിയായ പൊന്നുമോൾക്ക് ശക്തിയില്ല ഉപ്പാപ്പ. അവിടുത്തെ വഫാത്തിന്റെ വാർത്ത കേട്ട് റസൂലുള്ളയില്ലാത്ത ഈ ഭൂമിയിൽ ഇനി എനിക്കെന്തിന്? കണ്ണെന്ന് പറഞ്ഞു കുത്തിപ്പൊട്ടിച്ച സുഹാബിയുടെയും ഉഹുദിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടിയ കഥ കേട്ട് മുഴുവൻ പല്ലുകളും കുത്തിപ്പൊട്ടിച്ച ഉവൈസുൽഖർനി തങ്ങളുടെയും കാലുകൾക്ക് സ്വാധീനമില്ലാതെ ഡമസ്കസ് മുതൽ മദീന വരെ നിരങ്ങിയും ഇഴഞ്ഞും വന്ന് ബഖീഇൽ വിശ്രമിക്കാൻ അവസരം കിട്ടിയ ഡമസ്കസിലെ 10 വയസ്സുള്ള പൊന്നുമോന്റെയൊക്കെ ഇഷ്കിൽ ചാലിച്ച കഥകൾ കേട്ടപ്പോൾ ഞാൻ തോറ്റുപോയി ഉപ്പാപ്പ. ജീവിതവും വേണ്ടപ്പെട്ടതുമെല്ലാം ഉപ്പാപ്പക്ക് സമർപ്പിച്ച ഇതുപോലുള്ള ലക്ഷക്കണക്കിനാളുകൾ ഉണ്ടാകുമ്പോൾ ഈ പൊന്നുമോൾക്ക് എവിടെ സ്ഥാനം കിട്ടാനാ? കൂട്ടുകാരികളൊക്കെ എന്നോട് പറയാറുണ്ട്, ഞങ്ങളൊക്കെ നാളെ മഹശറയിൽ നിന്ന് ഉപ്പാപ്പ എന്നും വിളിച്ച് ചെല്ലാം. പക്ഷേ ഞങ്ങളെപ്പോലെയുള്ളവരെ എന്തു ചെയ്യുമെന്നോ? അതൊക്കെ കേൾക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. പക്ഷേ പാപങ്ങൾ പെരുത്ത ഈ പൊന്നുമോൾ വരുമ്പോൾ ഉപ്പാപ്പ മുഖം തിരിച്ചു കളയുമോ? ഇല്ലെന്ന് പ്രതീക്ഷിച്ചോട്ടെ ഉപ്പാപ്പ. എന്റെ മരണസമയമെത്തുമ്പോൾ പറന്ന് പറന്ന്, നടന്ന് നടന്ന്, അല്ലെങ്കിൽ ഇഴഞ്ഞിഴഞ്ഞ്, വേണ്ട, എങ്ങനെയെങ്കിലും ഉപ്പാപ്പാന്റെ അടുത്ത് വരണം. അവിടുത്തെ ചാരത്ത് പിടഞ്ഞൊന്ന് മരിക്കണം. എന്നിട്ടാ ജന്നത്തുൽ ബഖി ആകുന്ന പുണ്യമണ്ണിൽ ആയിഷ ഉമ്മയും ഫാത്തിമ ഉമ്മയുമടക്കം ഒരുപാട് സ്വഹാബികളും സ്വഹാബി വനിതകളും ഉമ്മ വെച്ചുറങ്ങുന്ന മണ്ണിൽ ഉപ്പാപ്പാന്റെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ അതിന്റെ തണലേറ്റ് ഉപ്പാപ്പയെ കണ്ട സ്വഹാബികൾ ആ ഖബറിൽ നിന്ന് ഉപ്പാപ്പയെ വർണ്ണിക്കുന്നത് കേട്ടെന്ന് കിടക്കണം. ഉപ്പാപ്പ പറഞ്ഞാൽ അള്ളാഹു കേൾക്കാതിരിക്കൂലല്ലോ. ഈ അഭിലാഷമൊന്ന് പൂവണിയാൻ പൊന്നുമോൾക്ക് വേണ്ടി ഉപ്പാപ്പ ഒന്ന് ശുപാർശ ചെയ്യുമോ? ഇനിയും ഒരുപാട് പറയാനുണ്ടായിരുന്നു. അതൊക്കെ പൊന്നുമോൾ ഉപ്പാപ്പാന്റെ അരികത്ത് വന്ന് സ്വകാര്യമായി പറയേണ്ട. അതിനാണ് ആഗ്രഹം. ഇനി നിർത്തട്ടെ. ആഗ്രഹമുണ്ടായിട്ടല്ല, ഉപ്പാപ്പയോട് സംവദിക്കാൻ അവസരം കിട്ടിയാൽ ആരെങ്കിലും നിർത്താൻ ആഗ്രഹിക്കുമോ? ചെറിയൊരു ഇഷ്കുള്ളവർക്ക് കഴിയില്ലല്ലോ. ഇപ്പോൾ ഉപ്പാപ്പാന്റെ മീലാദിന്റെ മാസമാണല്ലോ. ഞങ്ങളുടെ ജന്മദിനത്തിനേക്കാൾ ഞങ്ങളത് ആഘോഷിച്ചു. ഇനിയും ഒരുപാട് കാലം ഉപ്പാപ്പാന്റെ മീലാദ് പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്നാണെന്റെ പ്രാർത്ഥന. ഉപ്പാപ്പയുടെ തിരുനോട്ടമുണ്ടാകണേ എന്ന വലിയ അപേക്ഷയോടെ ഉപ്പാപ്പയുടെ പൊന്നുമോൾ സയ്യിദത്ത് ആയിഷ ഷാനിബ.